ഹലോ, അസ്സലാമു അലൈക്കും. സബീന സോംലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റിയായ ഒരു തക്കാളിക്കറിയാണ്. ഇതിനായിട്ട് നമുക്കൊരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ തന്നെ നമുക്കതിലേക്ക് 5/6 അല്ലി വെളുത്തുള്ളി ചെറുതായി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. 2 തക്കാളി കൊണ്ടാണ് ഞാൻ കറി ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു ചെറിയ സവാളയും കൊത്തിയരിഞ്ഞത് വേണം. 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും മാത്രം മതി. ആദ്യം നമുക്ക് കടുക് പൊട്ടിയതിന് ശേഷം എണ്ണയിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കീറി വെച്ചിരിക്കുന്ന 2 പച്ചമുളകും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇത് ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കണം. തക്കാളി ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് അടച്ച് വെക്കാം. തീ കുറച്ച് വെച്ചാൽ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. തക്കാളിയൊക്കെ ഇവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ ഈ പൊടികളൊക്കെ. കറിവേപ്പില നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി. ഇങ്ങനെ ഇടുമ്പോൾ നമ്മുടെ കറിക്ക് നല്ലൊരു കറിവേപ്പിലയുടെ ഫ്ലേവർ കിട്ടും. പൊടികളൊക്കെ നന്നായി മൂത്ത് കഴിയുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എല്ലാം വെന്ത് കിടക്കുന്നതാണ്. തക്കാളിയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. കറി നന്നായിട്ട് തിളച്ച് നല്ല ഒരു പാകത്തിലായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 2 തക്കാളി മാത്രം മതി, പെട്ടെന്ന് കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ ഈ കറിക്ക് നല്ല സൂപ്പർ ടേസ്റ്റുമാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്ക് പിന്നെ എപ്പോഴും ഇങ്ങനെ കറി ഉണ്ടാക്കാൻ തോന്നിപ്പോകും. ഇനി നമുക്കിതിൻ്റെ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് തിള പോകുന്നതുവരെ ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് ചൂടാറിയിരിപ്പുണ്ട്. നല്ല നല്ലൊരു കറിയാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുന്നത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.